ഹലോ എവരിവൺ, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് പയറും മത്തങ്ങയും വെച്ചിട്ട് എരിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് 1.5 കപ്പ് പയറ് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അരമണിക്കൂറാണ് സോക്ക് ചെയ്ത് വെച്ചിരുന്നത്. ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. സോക്ക് ചെയ്താല് പയറ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1.5 കപ്പ് പയറിന് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്ന് കഴിഞ്ഞാല് നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് 5 മിനിറ്റ് കുക്ക് ചെയ്താൽ മതിയാവും. അപ്പോഴത്തേനും പയർ നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്, പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി മത്തങ്ങ ചേർത്ത് കൊടുക്കാം. നല്ല മൂത്ത മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത്, കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. 2 കപ്പ് മത്തങ്ങയുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ച മത്തങ്ങ എടുത്താലും കുഴപ്പമില്ല. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. ഈ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നാല് അപ്പൊ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 10 ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ ചെറുതായത് കൊണ്ടാണ് 10 എണ്ണം എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിന്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മുഴുവനായിട്ടുള്ള ജീരകമാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇവിടെ പയറും മത്തങ്ങയും ഇവിടെ വെന്തിട്ടുണ്ട്, സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഒറ്റൊരു വിസിൽ മതിയാവും, അപ്പോഴത്തേനും മത്തങ്ങ നന്നായിട്ട് വെന്ത് കിട്ടും. നമുക്കിതിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളകും ചേർത്ത് കൊടുക്കണം. നമ്മള് മുളക് പൊടി കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഞാനിവിടെ 2 പച്ചമുളക് നടുകെ കീറിയതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം, കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അരപ്പ് ചേർത്താൽ അധിക സമയം തിളപ്പിക്കാൻ പാടില്ല. ഇതിപ്പോ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു 3 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇടയിലൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഉണ്ടെങ്കിൽ അത് 2 എണ്ണം ഇട്ട് കൊടുക്കാം. ഇനി അത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് 1-5 മിനിറ്റ് അടച്ചു വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പയറും മത്തങ്ങയും വെച്ചിട്ടുള്ള എരിശ്ശേരിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.